നമസ്കാരം, ഞാൻ വിനീത മൊഴിയോട്ടെ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 എന്ന ഈ ഒരു വർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് COVID-19 എന്ന വൈറസും അത് കാരണം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളും ആശങ്കകളും മരണവും ഒക്കെയാണ്. ഇനി അതിനെല്ലാം പരിഹാരമായി ഒരു വാക്സിൻ വികസിപ്പിച്ചെടുക്കുകയും നമ്മുടെ ആളുകൾക്കിടയിലേക്ക് അത് വിതരണത്തിന് എത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വളരെയധികം ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒരു കാര്യമാണിത്. ഇന്ത്യയിൽ വാക്സിൻ വിതരണം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? നടപ്പിലാക്കുമ്പോൾ ആർക്കൊക്കെയാണ് ആദ്യം കിട്ടുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ പൗരന്മാരും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ത്യയെ പോലെ വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് എല്ലാവർക്കും വാക്സിൻ നൽകുക എന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. മാത്രമല്ല, ഇതിൽ നിന്ന് ഏറ്റവും ആദ്യം ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ള മുൻഗണനാക്രമം തയ്യാറാക്കുന്നതും വളരെ റിസ്ക് ആണ്. അപ്പോൾ പ്രധാനമായും പ്രായത്തെ ആധാരമാക്കിയിട്ടാണ് ഇപ്പോൾ വാക്സിൻ വിതരണം തുടങ്ങാനിരിക്കുന്നത്. കോവിഡ് വാക്സിൻ വിതരണത്തിൽ പ്രായം തിരിച്ചറിയാൻ വോട്ടർ പട്ടിക ഉപയോഗപ്പെടുത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പട്ടിക അനുസരിച്ച് ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് പോരാളികൾ, 50 വയസ്സിന് മുകളിലുള്ളവർ എന്നിങ്ങനെ 30 കോടി പേർക്കാണ് ആദ്യഘട്ടത്തിൽ നൽകുക. 50 വയസ്സിന് മുകളിലുള്ളവരെ എങ്ങനെ കണ്ടെത്തും? അതിനായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടർ പട്ടിക ഉപയോഗിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, കോവിഡ് വാക്സിൻ ലഭ്യമാകണമെങ്കിൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കുകയും വേണം. വാക്സിൻ സംഭരണത്തിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ തുടങ്ങി. കേരളത്തിലെ 14 ജില്ലകളിലായി 1240 കോൾഡ് ചെയിൻ പോയിന്റുകൾ സജ്ജമാക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മേഖലാ വാക്സിൻ സ്റ്റോറുകൾ ഒരുക്കും. വാക്സിനേഷന് വേണ്ടി 31,500 ആരോഗ്യ പ്രവർത്തകരുടെ സേവനം പ്രയോജനപ്പെടുത്തും. ഇന്നും നാളെയുമായി ജില്ലാതല പരിശീലനവും ഈ മാസം 16-17 ബ്ലോക്ക് തല പരിശീലനവും പൂർത്തിയാകും. വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 4 തലത്തിലുള്ള സമിതികളാണ് കേരളം രൂപീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനതല സ്റ്റിയറിംഗ് കമ്മിറ്റിക്കാണ് നേതൃത്വം. ഇതിനു കീഴിൽ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് തലങ്ങളിൽ ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിച്ചു. ആരോഗ്യ പ്രവർത്തകർക്കടക്കം നിശ്ചിത കേന്ദ്രങ്ങളിലായിരിക്കും വാക്സിൻ നൽകുകയെങ്കിലും പ്രായമായവർക്കും മറ്റ് റിസ്ക് ഗ്രൂപ്പുകാർക്കും മൊബൈൽ വാക്സിനേഷൻ വാനുകളും ഒരുക്കും. മുൻകൂട്ടി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ 100 പേർക്ക് വീതമാണ് വാക്സിൻ നൽകുക. വാക്സിൻ വിതരണ സംഘത്തിൽ ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ്, മിഡ്വൈഫ്, ഹെൽത്ത് വിസിറ്റർ എന്നിങ്ങനെ 5 പേരുണ്ടായിരിക്കും. വാക്സിനേഷൻ സെന്ററുകളിൽ ഉണ്ടായേക്കാവുന്ന തിരക്ക് നിയന്ത്രിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അതേപോലെ അവരുടെ രേഖകൾ പരിശോധിക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യാനായി 4 വ്യത്യസ്ത ഓഫീസർമാരെ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ശരീരകോശങ്ങളോടെ ഏത് തരം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു വാക്സിനാണ് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഈ പ്രോട്ടീനെതിരെയാണ് ശരീരം പ്രതിരോധ നിര രൂപപ്പെടുത്തുന്നത്. ഇതേ രീതി മരുന്ന് ഗവേഷണത്തിലും ഉപയോഗപ്പെടുത്തി mRNA തെറാപ്പിയാണ് ലക്ഷ്യമിടുന്നത്. mRNA വാക്സിനുകളുടെ ട്രയലുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് മനുഷ്യനിൽ കുത്തിവെക്കാൻ അനുമതി ലഭിക്കുന്നത്. എത്രയും പെട്ടെന്ന് കോവിഡിന് വാക്സിൻ കണ്ടെത്തണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു നമ്മൾ എല്ലാവരും. ഇപ്പോൾ വാക്സിൻ എത്തിയിട്ടുണ്ട്. ഇനി അത് എല്ലാവരിലേക്കും വിതരണം ചെയ്യപ്പെടുകയും എല്ലാവർക്കും ഇമ്മ്യൂണൈസേഷൻ കിട്ടുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു കോവിഡ് മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാം ശുഭമായി തന്നെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.